ഡയറക്ട് ടു ഹോം പദ്ധതി പ്രകാരം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിച്ചു നൽകുന്നവരുടെ ഇൻസെന്റീവ് വെട്ടിക്കുറച്ച് ഉത്തരവിറങ്ങി. 50 രൂപയിൽ നിന്ന് 30 രൂപയായാണ് വെട്ടിക്കുറച്ചത്. സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. ഡയറക്ട് ടു ഹോം പദ്ധതി പ്രകാരം വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ വീടുകളിലെത്തിച്ച് നൽകുന്നതിനുള്ള ഇൻസെന്റീവാണ് സർക്കാർ വെട്ടിക്കുറച്ചത്. ഇത് സംബന്ധിച്ച് ഉത്തരവും ഇറങ്ങി. നിലവിലുള്ള 50 രൂപയിൽ നിന്ന് 30 രൂപയായാണ് കുറവ് വരുത്തിയത്. ഇൻസെന്റീവ് കുടിശ്ശികയുള്ള 2021 നവംബർ മുതൽ ഇതിന് മുൻകാല പ്രാബല്യവുമുണ്ട്. 2016 ഡയറക്ട് ടു ഹോം പദ്ധതി തുടങ്ങിയ കാലത്ത് സർക്കാർ തന്നെ നിശ്ചയിച്ച് നൽകി വരുന്നതാണ് നിലവിലുള്ള ഇൻസെന്റീവ്. ഇതിൽ 40 രൂപ വീടുതോറും കയറിയിറങ്ങി വിതരണം ചെയ്യുന്ന ജീവനക്കാർക്കും 8 രൂപ സംഘത്തിന്റെ സ്റ്റേഷനറി ചെലവുകൾക്കും 2 രൂപ ഡാറ്റ എൻട്രി നടത്തുന്ന ജീവനക്കാരനും ഉള്ളതായിരുന്നു. ഇതാണ് 30 രൂപയായി കുറച്ചത്. പുതിയ നിരക്ക് പ്രകാരം ഇനി മുതൽ വിതരണം ചെയ്യുന്നവർക്ക് 25 രൂപയും സംഘത്തിന് 5 രൂപയുമായിരിക്കും ലഭിക്കുക. കഴിഞ്ഞ December 5 നിയമസഭാ മന്ദിരത്തിൽ സഹകരണ ധനകാര്യമന്ത്രിമാർ സംയുക്തമായി സഹകരണ മേഖലയിലെ സ്ഥിരം ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികൾ വിളിച്ചുകൂട്ടി യോഗം ചേർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻസെന്റീവ് വെട്ടിക്കുറച്ചതെന്നാണ് സർക്കാർ ഭാഷ്യം. അതേസമയം നിലവിലുള്ള ജീവനക്കാരുടെ ഒരാനുകൂല്യവും ലഭിക്കാത്ത താഴെ തട്ടിലുള്ള നിക്ഷേപ പിരിവുകാർ വീട് വീടാനന്തരം കയറിയിറങ്ങി ഗുണഭോക്താക്കളുടെ കൈകളിൽ പെൻഷൻ എത്തിക്കുന്നവരാണ്. കുന്നും മലയും കയറിയിറങ്ങി കിലോമീറ്ററുകൾ താണ്ടി ഇരുചക്രവാഹനം ഉപയോഗിച്ചും ഓട്ടോ പിടിച്ചുമാണ് പലരും ഇത് വിതരണം ചെയ്യുന്നത്. ഇത്തരത്തിൽ ഗുണഭോക്തൃ വീതം വെട്ടിക്കുറച്ച നടപടി അംഗീകരിക്കാനാവില്ലെന്ന് നിക്ഷേപ പിരിവുകാരുടെ സംഘടനയും പറയുന്നു. സർക്കാർ നിലപാടിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഇവർ പറഞ്ഞു. ക്ഷേമ പെൻഷൻ വിതരണം ചെയ്ത കളക്ഷൻ ഏജന്റുമാർക്ക് ഒരു വർഷത്തിലധികമായി ഇൻസെന്റീവ് കുടിശ്ശികയായി കിടക്കുകയാണ്. സർക്കാർ അനുവദിച്ചില്ല. കോവിഡ് കാലത്ത് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്ത 2 തവണയായി വീടുകളിൽ എത്തിച്ചു നൽകിയ ധനസഹായത്തിന്റെയും വേതനം നൽകിയില്ല. ഈ ആവശ്യം മുന്നോട്ട് വെച്ച് സർക്കാരിനെ സമീപിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇന്നലെ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. ഈ ഇൻസെന്റീവ് പകുതിയായി വെട്ടിക്കുറച്ചു എന്ന് മാത്രമല്ല, ആ ഉത്തരവിൽ പറയുന്നത് മുൻകാല പ്രാബല്യത്തോടുകൂടി ഈ ഉത്തരവ് നടപ്പിലാക്കുമെന്നാണ്. 40 രൂപയിൽ നിന്ന് അതിൽ നിന്ന് പകുതി അങ്ങോട്ട് പിടിച്ചെടുക്കുന്ന സർക്കാരിന്റെ നടപടി നെറികെട്ടത് തന്നെയല്ലേ? ഒരു കാരണവശാലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ശക്തമായ സമരപരിപാടികളുമായി സംഘടന മുന്നോട്ട് പോകും. കോടതിയെ വരെ സമീപിച്ച് നിയമപരമായ പോരാട്ടത്തിന് സംഘടന നേതൃത്വം കൊടുക്കും. ഗുണഭോക്താവിന് നേരിൽ കണ്ടില്ലെങ്കിൽ നിരവധി തവണ അന്വേഷിച്ചു പോകേണ്ട അവസ്ഥയും ഇവർക്കുണ്ട്. ഇത്തരം യാത്രയ്ക്ക് കിട്ടുന്ന ഇൻസെന്റീവ് പകുതിയോളം ചെലവാകുമെന്നും ഇവർ പറയുന്നു. അതിനിടെ ഇൻസെന്റീവ് വെട്ടിക്കുറച്ചത് മറ്റാനുകൂല്യമൊന്നുമില്ലാത്ത വിതരണ രംഗത്തുള്ളവരുടെ ഉപജീവന മാർഗവും മുടക്കും. 2020 കോവിഡ് കാലത്ത് ദുർബല കുടുംബങ്ങൾക്ക് വീടുകളിലെത്തി വിതരണം ചെയ്ത കോവിഡ് സഹായത്തിന്റെയും 2021 നവംബർ മുതൽ വിതരണം ചെയ്ത ക്ഷേമ പെൻഷന്റെയും ഇൻസെന്റീവാണ് സർക്കാർ ഇവർക്ക് നൽകാനുള്ളത്. ന്യൂസ് ബ്യൂറോ മുക്കം.